നമസ്കാരം. പ്രേക്ഷകർക്കേറെ സുപരിചിതനായ നടൻ ബാല വീണ്ടും വിവാഹിതനായി. നടന്റെ അമ്മാവന്റെ മകളായ കോഗിലിയാണ് വധു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 8:30 എറണാകുളം കല്ലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. കഴിഞ്ഞ ദിവസം താരം വീണ്ടും വിവാഹിതനാകുമെന്ന തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത വിവാഹം. നീണ്ട നാൾ നിന്ന ചികിത്സയ്ക്ക് ശേഷം എനിക്കും ഒരു തുണ വേണമെന്ന് തോന്നി. എന്റെ സ്വന്തക്കാരി കൂടിയാകുമ്പോൾ ഐ ആം കോൺഫിഡന്റ്. മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണവും മരുന്നുമെല്ലാം കഴിക്കുന്നു. എന്റെ ആരോഗ്യനില മാറി, നല്ല നിലയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് മനസ്സാൽ അനുഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ അനുഗ്രഹിക്കൂ എന്നാണ് വിവാഹത്തിന് ശേഷം ബാല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഗോകുലയെ നേരത്തെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. ബാലയുടെ വീഡിയോയിൽ ഗോകുല എത്തിയിട്ടുണ്ടായിരുന്നു. ഗോകുല ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന്റെ വിശേഷങ്ങൾ പങ്കിട്ടായിരുന്നു ബാല അന്ന് എത്തിയിരുന്നത്. പിന്നാലെ ഗോകുലയെ ചേർത്ത് നിർത്തിയുള്ള ഫോട്ടോയ്ക്ക് ബാല കുറിച്ച വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്റെ ത്യാഗങ്ങൾ വീരുദ്ധമല്ല, എന്റെ കൃതജ്ഞതയായി പരിഗണിക്കുക. 16 വർഷത്തിനു ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ എന്റെ ഭൂതകാലത്തെ മറക്കുന്നുവെന്നതല്ല എന്നായിരുന്നു ബാലയുടെ കുറിപ്പ്. നടനെ പോസ്റ്റ് വൈറലായതോടെ ഗോകുലയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതെന്ന് അന്ന് ആരാധകർ ചോദിച്ചിരുന്നു. എന്നാൽ നടൻ മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല. തന്റെ 250 കോടിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകരുതെന്നുണ്ടായിരുന്നു. ഇനിയും ഭാര്യയും കുഞ്ഞുങ്ങളും വേണമെന്നുമായിരുന്നു നടൻ പറഞ്ഞത്. മുൻ ഭാര്യ അമൃത സുരേഷുമായിട്ടുണ്ടായ വിവാദങ്ങൾക്കും അറസ്റ്റിനും പിന്നാലെയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ നടന്റെ പ്രഖ്യാപനം. എനിക്ക് മനസ്സമാധാനം വേണം, ഒരു കുടുംബവും കുട്ടികളും വേണം, സിനിമയിൽ അഭിനയിക്കണം, എന്റെ കുടുംബജീവിതത്തിൽ ആരും വരരുത്, എനിക്ക് കുഞ്ഞു ജനിച്ചാൽ കാണാൻ പോലും ആരും വരരുത് എന്നായിരുന്നു ബാല പറഞ്ഞിരുന്നത്. കന്നഡ സ്വദേശിയായ പെൺകുട്ടിയെയാണ് ബാല ആദ്യം വിവാഹം കഴിച്ചതെന്ന് നേരത്തെ നടന്റെ മുൻ ഭാര്യയായ അമൃത സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം അദ്ദേഹവുമായുള്ള വിവാഹശേഷമാണ് താൻ അറിഞ്ഞതെന്നായിരുന്നു അമൃത പറഞ്ഞത്. 2010 അമൃതയെ ബാല വിവാഹം കഴിക്കുന്നത്. ഐഡിയൽ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയ്ക്കിടെയാണ് ഇരുവരും പരിചയപ്പെട്ടത്. ഇത് പിന്നീട് പ്രണയത്തിലും വിവാഹത്തിലും എത്തുകയായിരുന്നു. എന്നാൽ 2015 ഇരുവരും മകന്നു. 2019 നിയമപരമായി വേർപിരിയുകയും ചെയ്തു. ഈ ബന്ധത്തിൽ ബാലയ്ക്ക് ഒരു മകളുണ്ട്. അമൃത സുരേഷിനു ശേഷം ഡോക്ടറും തൃശൂർ സ്വദേശിയുമായ എലിസബത്തിനെയാണ് ബാല വിവാഹം കഴിച്ചത്. എന്നാൽ ഇരുവരും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഈ വിവാഹ ബന്ധവും അധികം നാൾ നീണ്ടു നിന്നില്ല. നാളുകളായി എലിസബത്തും ബാലയും വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത്. തങ്ങളുടെ വിവാഹ ജീവിതത്തിന് എന്ത് സംഭവിച്ചുവെന്നതിന് പറ്റി തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. എലിസബത്ത് ഇപ്പോൾ എന്റെ കൂടെ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. എലിസബത്ത് അംഗമാണ്, പ്യുവർ ക്യാരക്ടറാണ്. ഇപ്പോൾ എന്റെ കൂടെ ഇല്ല, ഞാനും അവളുടെ കൂടെയില്ല. വിധി. അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അവൾ സ്വർണമാണ്. ഇതിന്റെ മുകളിൽ ഒന്നും ചോദിക്കരുത്. ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല. ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ്. എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് ബാല പറഞ്ഞത്.